ഇവിടെ ഈ പള്ളി മുറ്റത്തെ ഒരു കഴുത ചത്ത് കിടക്ക്. രാവിലെ വന്ന ഉടനെ പള്ളിയിലെ പുരോഹിതൻ ഇത് കണ്ടു. അദ്ദേഹം ഈ മുനിസിപ്പാലിറ്റി ഓഫീസിൽ വിളിച്ചു. ഹലോ, മുനിസിപ്പാലിറ്റി ഓഫീസല്ലേ? ആ, ഇവിടെ ഒരു കഴുത ചത്ത് കിടക്കുകയാണ്. അതിനുവേണ്ടി വിളിച്ച് പറയുമായിരുന്നേ. തിരിച്ച് മുനിസിപ്പാലിറ്റി ഓഫീസിൽ നിന്ന് തിരിച്ച് പറഞ്ഞു, ആ അതെ, മുനിസിപ്പാലിറ്റി ഓഫീസിൽ നിന്നാണ്, അവിടെ ഒരു കഴുത ചത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ കഴുതയെ സംസ്കരിക്കലും അന്ത്യകർമ്മം ചെയ്യലാം പള്ളിയിൽ അച്ഛന്മാരെ പണിയാണേ, നിങ്ങളങ്ങ് ചെയ്താൽ മതി. തിരിച്ച് അച്ഛൻ വീണ്ടും പറഞ്ഞു, അല്ല, ഈ കഴുത ചത്ത് കിടക്കുന്നു, ഇതിനെ സേവാസംസ്കാരം നടത്തുക അച്ഛന്മാരെ പണി തന്നെയാണ്. പിന്നെ ചത്തത് കഴുതയാവുകൊണ്ട് ബന്ധുക്കളെ ഒന്ന് വിളിച്ച് പറയണമല്ലോ, അതിനുവേണ്ടി അങ്ങോട്ട് വിളിച്ചത്. ഓക്കെ. സ്വർഗത്തിൻ്റെ അധിപൻ ദൈവവും നരകത്തിൻ്റെ അധിപൻ ചെകുത്താനുമാണ്. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായതേ, ഈ സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്കൊരു മതിലുണ്ട്. ആ മതിൽ പൊളിഞ്ഞു കിടക്കും. മതിൽ പൊളിഞ്ഞു, അപ്പോൾ അത് ആര് നന്നാക്കും, ആരതിൻ്റെ ചിലവ് വഹിക്കും, അങ്ങനെ പ്രശ്നമായി. അപ്പോൾ സ്വർഗത്തിൻ്റെ അധിപനായ ദൈവം പറഞ്ഞു, ഞങ്ങളിവിടെ സ്വർഗത്തിൽ മതിലാട്ടക്കാരാരുമില്ല, നരകത്തിലുള്ളവരാണ് ചാടി അത് പൊളിച്ചത്, നരകത്തിൻ്റെ ആൾക്കാർ തന്നെ എൻ്റെ ചിലവ് വഹിക്കണം. അങ്ങനെ തർക്കമായി. അവസാനം ഇത് കോടതിക്ക് വിട്ടു. കോടതിക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, കോടതിക്ക് വിട്ടുമ്പോൾ കേസ് വാദിക്കാൻ വക്കീലന്മാർ വേണ്ടേ? ഇവിടെ സ്വർഗത്തിലാണെങ്കിൽ ഒരൊറ്റ വക്കീലന്മാരുമില്ല, സർവ വക്കീലന്മാരും നരകത്തിലല്ലേ? ശരി ചിന്ത, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഇനി വരുന്ന ഒരു എപ്പിസോഡും മിസ് ചെയ്യാതിരിക്കുന്നതിനായി ബെൽ ഐക്കണും കൂടെയുള്ള ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. ഇനി മുതൽ ചിരിയും ചിന്തയും നിങ്ങൾക്കും സ്വന്തം.